ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ചേച്ചി കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നും കാണുന്നില്ലല്ലോ, നോർമലി കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെയാണ്, എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയൊക്കെ ചെയ്തിട്ടും എങ്ങനെയാണ് 3 കിലോ കുറഞ്ഞതെന്ന് വലിയൊരു സംശയമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള മറുപടിയാണ്, ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞിന്റെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ ഇന്നാണ് അവന്റെ സ്കൂൾ റീഓപ്പൺ ചെയ്തത്, ഇന്ന് മൺഡേ ആണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ഇന്നാണ് അവന്റെ സ്കൂൾ റീഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇനി മുതൽ വീണ്ടും വീഡിയോസ് ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച എല്ലാ ദിവസവും ഞാൻ ഷോർട്ട് വീഡിയോസ്, എന്താണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, കാരണം ഒരുപാട് പുതിയ മെമ്പേഴ്സ് നമ്മുടെ ചാനലിലോട്ട് വന്നിട്ടുണ്ട്. വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ചേച്ചിയുടെ ജോലി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. എന്റെ പേര് തുളസി, ഞാനൊരു സർട്ടിഫൈഡ് ന്യൂട്രീഷൻ അഡ്വൈസർ ആണ്, ബീഫിറ്റ് സ്ക്വാഡ് ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബിന്റെ ഫൌണ്ടറാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെ, പ്രത്യേകിച്ച് ഫീമെയിൽസിന് അവരുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും വെയിറ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടും പിന്നെ അവരൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ടീമായിട്ട് തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ PCOD തൈറോയ്ഡ് മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ പോസ്റ്റ്പാർട്ടം വെയിറ്റ് ലോസ് സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം നമ്മൾ ഏകദേശം ഒരു 3000+ ഫീമെയിൽസിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ ഫാമിലിയിൽ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, ഒരുപാട് പേര് അവരുടെ ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ മാസവും പുതിയ പുതിയ ബാച്ചസ് ആയിട്ടാണ് കുട്ടികളെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് ബാച്ച് October 2 സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ ഫൈനൽ റൗണ്ട് ഓഫ് അഡ്മിഷൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ പേരൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് അറിയാതെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് അങ്ങനെ ഒരു എക്സ്പ്ലെയിൻഡ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനൽ റൗണ്ട് ഓഫ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, October 2 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി വണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണം, ഒരു ഹെൽത്തി റുട്ടീൻ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും. നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് വർക്ക്ഔട്ട് സെഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഓൺലൈൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ ഒരു കംഫർട്ട് ടൈമിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും, കാരണം നമ്മൾ റെക്കോർഡ് സെഷൻസും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ബാച്ചസ് ഉള്ളത് 6 AM, 8 AM, 11 AM, 6 PM ഇതൊക്കെയാണ്. പക്ഷേ ഈ ഒരു ബാച്ചസിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പല കൺട്രീസിലുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ റെക്കോർഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്യുവർലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഫുൾ ടീമും നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക, കാരണം അഡ്മിഷൻ ക്ലോസ് ആവാനായി. October 2 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് എന്നെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്, എന്റെ ജോബ് ഇതാണ്, അതാണ് പറയാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാൻ 21-ാമത്തെ ദിവസത്തിലാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. എന്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 4 kg ടാർഗറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ച് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ ഓൾറെഡി ഞാൻ 3 kg അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, 21-ാമത്തെ ദിവസത്തിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ദിവസത്തിനിടയിൽ എനിക്ക് വന്നിരിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. പക്ഷെ എല്ലാം കൂടെ കട്ട് ഷോർട്ട് ആക്കി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. ഈ ഒരു ദിവസങ്ങളിൽ ഞാൻ എങ്ങനെയാണ് 3 kg ലോസ് ചെയ്തതെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. അതിൽ കുറെ പേര് ചോദിച്ചൊരു കാര്യം, ഞാൻ എല്ലാ ദിവസവും ചോറ് കഴിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ എനിക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഈ 21 ദിവസങ്ങളിലാണെങ്കിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, ബിരിയാണി കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കംപ്ലീറ്റ് കറക്റ്റ് റുട്ടീൻ ഒന്നും ഫോളോ ചെയ്യാഞ്ഞിട്ട് കൂടി ഞാൻ എങ്ങനെയാണ് ഒരു 21 ദിവസത്തിനിടയിൽ 3 kg കുറച്ചെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട് കേട്ടോ. ഞാൻ എന്റെ എല്ലാ ദിവസത്തെ റുട്ടീനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എല്ലാ ദിവസവും ഞാൻ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല, എല്ലാ ദിവസവും പ്യുവർ റുട്ടീൻ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എന്റെ ഈ ഒരു ജേർണി പോയത്. പക്ഷെ എന്നാലും ഞാൻ 3 kg ലോസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു സീക്രട്ട് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു വലിയൊരു സീക്രട്ട് ഒന്നുമല്ല, ഞാൻ സ്ട്രെസ് ഫ്രീ ആയിരുന്നു ഇത്രയും ദിവസങ്ങളിൽ. അതായത് നമുക്ക്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്, നമുക്ക് പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ടാവും, നമുക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. പക്ഷെ അതിന്റെ കൂടെ നമ്മൾ, ഇതൊക്കെ നമുക്ക് നോർമലി ഉണ്ടാവുന്ന സംഭവമാണ്, അതിന്റെ കൂടെ നമ്മൾ തലയിൽ കയറ്റി വെക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് വെയിറ്റ് ഗെയിൻ ആവുന്നു, ആ വെയിറ്റ് എങ്ങനെയെങ്കിലും കുറയ്ക്കണം, എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ വെയിറ്റ് കുറയില്ലേ, ഞാൻ ഇത്ര ദിവസം ഈ ഒരു മാസം ഞാൻ 4 kg ആണ് ടാർഗറ്റ് ഫിക്സ് ചെയ്തത്, ആ 4 kg അറ്റ്ലീസ്റ്റ് എനിക്കൊരു 3 kg എങ്കിലും കുറയോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷൻ നമുക്കുണ്ടാവും. നമുക്ക് ഓൾറെഡി നമ്മൾ മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ട്, അതിന്റെ കൂടെ നമുക്ക് വെയിറ്റ് ലോസിന്റെ ഭാഗമായിട്ടുള്ള ടെൻഷൻ കൂടെ നമ്മൾ തലയിൽ ഏറ്റിവെക്കേണ്ട യാതൊരു ആവശ്യമില്ല. ശരിക്കും ഇപ്പോൾ ഉള്ള സ്റ്റഡീസിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ബെല്ലി ഫാറ്റ് ഉണ്ടല്ലോ, അതായത് നമുക്ക് വയറ് ചാടുന്ന ഇഷ്യൂ, പലരും മെലിഞ്ഞിട്ടുള്ള ശരീര പ്രകൃതിയായിരിക്കും, പക്ഷേ എന്നാലും അവർക്ക് ബെല്ലി ഫാറ്റ് ഉണ്ടാവും. ഇതിന്റെ ഒരു മെയിൻ റീസൺ ആയിട്ട്, അതായത് ഒരു 90% ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ആണെന്നാണ് പറയുന്നത്. സ്ട്രെസ് ബെല്ലി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള, അതായത്
അതായത് പലതരത്തിലുള്ള ടെൻഷൻ ഉണ്ട്. അതിന്റെ കൂടെ അനാവശ്യമായിട്ടുള്ള ഈ ഒരു വെയിറ്റ് ലോസ് ടെൻഷനും കൂടെ നമ്മൾ തലയിലേക്ക് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ടെൻഷൻ കൂടുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെസ് കൂടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഹോർമോൺ നമ്മുടെ ഫാറ്റ് ലോസ് പ്രോസസ്സ് വളരെയധികം സ്ലോ ആക്കുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോ കളയുന്ന ഒക്കെ ഒരു സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി സ്മൂത്ത് ആയിരിക്കും. അപ്പൊ ഞാൻ ഇത്രയും ദിവസങ്ങൾ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ശരിക്കും നല്ല രീതിയിൽ ടെൻഷൻ അടിക്കായിരുന്നു. കാരണം ഞാൻ ഇത്രയും നാള്, അതായത് കഴിഞ്ഞ ഈ ഒരു മാസത്തിന് മുമ്പുള്ള മാസം വരെ ഞാൻ ഏകദേശം 53 കിലോ ഇരുന്ന ഒരാളാണ്. അപ്പൊ പെട്ടെന്നാണ് എനിക്ക് 4 കിലോ കൂടിയത്. അപ്പൊ തന്നെ എനിക്ക് ഞാൻ ടെൻഷൻ അടിക്കായിരുന്നു, അയ്യോ ഞാൻ 4 കിലോ കൂടി, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഒരു മാസം കൊണ്ട് 4 കിലോ കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ആലോചിച്ച് ടെൻഷൻ അടിക്കായിരുന്നു. പക്ഷെ ഇത്രയും ദിവസം ഞാൻ ഡെയിലി വ്ളോഗ്സ് ഇടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച ഒഴികെ. അപ്പൊ അതിലൊക്കെ നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തരുന്നുണ്ടാവും. ഞാൻ വളരെയധികം സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് ഇരുന്നത്. കാരണം എനിക്കറിയാം ഞാൻ ചെയ്യുന്ന പ്രോസസ്സ് കറക്റ്റ് ആണ്. എന്തായാലും ഞാൻ ഒരു കലറി ഡെഫിസിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഓവറായിട്ടുള്ള ജങ്ക് ഫുഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കുന്നില്ല. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ദിവസമൊക്കെയാണ് ഞാൻ എന്തെങ്കിലും ഒരു ജങ്ക് ഫുഡ് കഴിച്ചത്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ വെയിറ്റ് നോക്കുന്ന അങ്ങനത്തെ ഒരു ഹാബിറ്റ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ 2 weeks ഒക്കെ കൂടുമ്പോഴാണ് ഞാൻ വെയിറ്റ് പോലും നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെ വളരെയധികം കൂളായിട്ടിരുന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന പ്രോസസ്സിൽ ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിച്ചു. കാരണം എനിക്കറിയാം ഞാൻ 85 കിലോ 53 കിലോ എത്തിയ ഒരാളാണ്. അപ്പൊ എനിക്കറിയാം ഈ ഒരു പ്രോസസ്സേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാതെ നമുക്ക് പലതരം മരുന്നുകളും പലതരത്തിലുള്ള സ്ലിം ടീകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളെ വണ്ണം കുറയ്ക്കാൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടെമ്പററി റിസൾട്ട് മാത്രമേ തരുള്ളൂ. അത് ഉപയോഗിച്ച് അവർക്ക് അറിയായിരിക്കും. കാരണം അവർക്ക് വെയിറ്റ് കുറയും, നെക്സ്റ്റ് മന്ത് അവരൊരു പ്രോപ്പർ അവരുടെ സാധാരണ റുട്ടീനിലോട്ട് പോകുന്ന സമയത്ത് ഈ കുറഞ്ഞ വെയിറ്റ് മുഴുവൻ റീഗെയിൻ ആവുന്നതായിട്ടും കാണാറുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്തവർക്ക്, ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ, അതിന്റെ ഡ്രോബാക്സ് ഒക്കെ അറിയായിരിക്കും. അപ്പൊ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടാണ്. അതിനിടയിൽ അൺഹെൽത്തി റുട്ടീൻ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. ചില തുടക്കത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ഹെൽത്തി റുട്ടീനിലോട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരു കലോറി ഡെഫിസിറ്റ് ഡയറ്റ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു വർക്ക്ഔട്ട് റുട്ടീൻ ഇതുണ്ടെങ്കിൽ മാത്രമേ വണ്ണം കുറയ്ക്കാൻ പറ്റൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന പ്രോസസ്സിൽ ഞാൻ 100% വിശ്വസിച്ചു, എന്നെ തന്നെ ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. നമ്മൾ എപ്പോഴും ഒരു ഫിറ്റ്നസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാനിൽ അതൊരു ഹെൽത്തി പ്ലാൻ ആയിരിക്കണം. അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് അതായിരിക്കണം. അപ്പൊ അതൊരു ഹെൽത്തി പ്ലാൻ ആണെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും വരില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മളെ കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആ ഒരു പ്രോസസ്സിനെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ തന്നെ നമ്മൾ വിശ്വസിക്കണം. ഇതിനു മുമ്പ് പല കമ്പാരിസൺസും നിങ്ങൾ, ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, അയാൾക്ക് 2 കിലോ കുറഞ്ഞു, എനിക്ക് കുറഞ്ഞില്ല, എനിക്ക് 1 gram പോലും കുറഞ്ഞില്ല. ഇതൊക്കെ കമ്പാരിസൺസ് ആണ്. നമ്മളെ തന്നെ, നമ്മളെ കഴിവിനെ മറ്റൊരാൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റിനെ മറ്റൊരാളുടെ ബോഡിയുടെ കപ്പാസിറ്റി വെച്ചിട്ട് നമ്മൾ അളന്ന് നോക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്, ചുമ്മാ നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഉണ്ടാവേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് നമ്മളെ പോലെ വേറൊരാളില്ല എന്ന് മനസ്സിലാക്കി നമ്മളെപ്പോഴും നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കേണ്ടത്. ഒരിക്കലും മറ്റൊരാളായിട്ട് മാറാൻ നമ്മൾ ശ്രമിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിലും നമ്മളെ തന്നെയും നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്തു. 21 ദിവസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന അതാണ്. ഈ ഒരു 21 ദിവസം ഞാൻ ഫോളോ ചെയ്ത് വന്നിരുന്നത് അത് തന്നെയാണ്. അപ്പൊ ഇതാണ് എന്റെ ഒരു സീക്രട്ട് ആയിട്ട് പറയാനുള്ള. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, ചേച്ചി കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നും കാണുന്നില്ലല്ലോ, നോർമലി കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ തന്നെയാണ്, എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയൊക്കെ ചെയ്തിട്ടും എങ്ങനെയാണ് 3 കിലോ കുറഞ്ഞതെന്ന് വലിയൊരു സംശയമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള മറുപടിയാണ്, ടെൻഷൻ ഫ്രീ ആയിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിരിക്കുക, ഫോക്കസ് ഓൺ യുവർ പ്രോസസ്, കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകും. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സിൽ ഇപ്പോഴും ഡൗട്ട്ഫുൾ ആണെങ്കിൽ ആ ഡൗട്ടൊക്കെ മാറ്റിവെച്ച് നിങ്ങളെ സ്ട്രെസ്സൊക്കെ മാറ്റിവെച്ച് എന്തായാലും റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അത് കുറച്ച് നേരത്തെ കിട്ടുമോ ലേറ്റ് ആവുമോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഫോക്കസ് ഓൺ യുവർ പ്രോസസ്, നമ്മൾ ആ ഒരു റിസൾട്ടിൽ ഫോക്കസ് ചെയ്യാതെ നമ്മൾ ഓരോ ദിവസവും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും.